നമസ്കാരം. നടിയും മോഡലുമായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശിനി ഷഹാനയാണ് മരണപ്പെട്ടത്. കോഴിക്കോട് പറമ്പൽ ബസാറിലെ വാടക വീട്ടിലായിരുന്നു സംഭവം നടന്നത്. സംഭവത്തിൽ ഭർത്താവ് സജാദിനെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ ഷഹാനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷഹന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവത്തിൽ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരണമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷഹനയുടെ 22-ാം പിറന്നാളായിരുന്നു. ഇതിന് നേരത്തെ വരാമെന്നാണ് ഭർത്താവ് സജാദ് പറഞ്ഞത്. എന്നാൽ വരാൻ പതിവിലും വൈകി. ഇതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടായെന്നും ഇതിനുശേഷമാണ് ഷഹന തൂങ്ങി മരിച്ചതെന്നുമാണ് ഭർത്താവിൻ്റെ മൊഴി. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഷഹന തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഇതിൻ്റെ പ്രതിഫലമായി കിട്ടിയ ചെക്കിനെ ചൊല്ലി തർക്കവും ഉണ്ടായിരുന്നു. ഷഹന ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് നിന്ന് പ്ലാസ്റ്റിക് കയർ ലഭിച്ചിട്ടുണ്ടെന്നും വീട്ടിൽ നിരവധി സിഗരറ്റ് കുറ്റിയും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ബന്ധുക്കൾ വഴിയാണ് ഇരുവരുടെയും വിവാഹാലോചന നടക്കുന്നത്. എന്നാൽ വീട്ടുകാർക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു. ഷഹനയുടെ നിർബന്ധ പ്രകാരമാണ് പിന്നീട് വിവാഹം നടന്നത്. ഖത്തറിലായിരുന്നു സജാദിന് ആദ്യം ജോലി. എന്നാൽ ഇപ്പോൾ ജോലിയൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഷഹന തൂങ്ങി മരിച്ചതാണെന്നാണ് സജാദ് പോലീസിനോട് പറഞ്ഞത്. വീട്ടിൽ എത്തിയവരോട് വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. പോലീസ് എത്തിയ ശേഷം ജീപ്പിലാണ് ഷഹനയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞാൽ മാത്രമാണ് മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് വ്യക്തത പുറത്തു വരുന്നത്. ഷഹനയും ഭർത്താവ് സജാദും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ 11-ാം തീയതി ഷഹന വിളിച്ച് വിവരങ്ങൾ പറഞ്ഞതായാണ് സഹോദരന്റെ വാക്കുകൾ. വീട്ടിൽ വരണമെന്നും എന്നാൽ അതിന് സാധിക്കാത്ത അവസ്ഥയാണെന്നും പറഞ്ഞു. സജാദ് കൂടെയുള്ളപ്പോൾ ഫോൺ എടുക്കില്ല. ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് വിളിച്ച് വിവരങ്ങൾ പറയാറുള്ളത്. ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ് മറ്റൊരു ബന്ധുവും പറഞ്ഞത്. ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഷഹനയ്ക്കില്ല. അതിനുള്ള അവസ്ഥ ആ പെൺകുട്ടിക്ക് വന്നിട്ടുമില്ല. ജ്വല്ലറുകളുടെ പരസ്യങ്ങൾ ചെയ്യുന്ന കുട്ടിയാണ്. എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് പെൺകുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. 1.5 വർഷമായി ഷഹനയ്ക്ക് വീടുമായി ബന്ധമുണ്ടായിരുന്നില്ല. ഷഹനയെ തടവറയിലിട്ട പോലെയായിരുന്നുവെന്നും ബന്ധു വ്യക്തമാക്കി. ഷഹനയെ സജാദ് പലവട്ടം ഉപദ്രവിച്ചിരുന്നതായി ഷഹനയുടെ സഹോദരൻ വ്യക്തമാക്കി. ഇതിനു മുമ്പും പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. എന്നാൽ എല്ലാ തവണയും അവഗണിക്കുകയാണ് ഉണ്ടായത്. ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ തയ്യാറായപ്പോൾ സജാദും സുഹൃത്തുക്കളും ഇടപെട്ട് തിരികെ കൊണ്ടുവരികയായിരുന്നു. 1 വർഷം മുമ്പാണ് സജാദും ഷഹനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. കോഴിക്കോട് ബസാറിലെ ഒരു വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇരുവരും. മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിൽ RDO നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടി സഹോദരനെയും മാതാവിനെയും വിളിച്ചിരുന്നു. ഭർത്താവും കൂട്ടാളികളും തന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനാൽ ഉടൻ തന്നെ ബന്ധപ്പെടാനും ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.